മാനവികതയ്ക്ക് അക്കാലത്ത് പുതിയ മാനം കണ്ടെത്തിയ മുക്കം പ്രദേശത്ത് സംഗീത പെരുമ തീർക്കുകയാണ് ഒരു കുടുംബം. മൃദംഗവാദനത്തിൽ നിരവധി വേദികളിൽ ശ്രദ്ധ നേടിയ മുക്കം സലീമിൻ്റെ മൂന്ന് പെൺമക്കളും ഇന്ന് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും വേറിട്ട വഴികളിലൂടെ തങ്ങളുടേതായ ഇടം കണ്ടെത്തുകയാണ്. രണ്ടാമത്തെ മകൾ നാഷിദ സലീം വീണ ബിരുദാനന്തര ബിരുദം ഒന്നാം റാങ്കോടെ പാസായതിൻ്റെ ആഹ്ലാദത്തിലാണ് ലയനം എന്ന വീട്ടിലെ ഓരോരുത്തരും. പലരുടെയും വീടുകളുടെ പേരുകൾ പലപ്പോഴും അന്വർത്ഥമാകാറില്ല. എന്നാൽ മുക്കത്തെ ലയനമെന്ന വീടിൻ്റെ പേര് ജീവിതത്തിലും പ്രവൃത്തിയിലും അന്വർത്ഥമാക്കുകയാണ് ഒരു കുടുംബം. വിവിധ കലകളുടെ ലയനമാണ് ഈ വീട്ടിൽ സദാസമയവും. മൃദംഗവാദനത്തിൽ നിരവധി വേദികളിൽ ശ്രദ്ധ നേടിയ മുക്കം സലീം എന്ന അതുല്യ കലാകാരൻ്റെ പിതാവും മുക്കത്തെ ആദ്യകാല കലാകാരനുമായിരുന്ന അലവിയുടെ കാലം തൊട്ടേ ഈ വീട് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും വിളനിലമാണ്. പാരമ്പര്യം ഒട്ടും കൈമോശം വരാതെ ഇന്ന് ഇവിടുത്തെ ഇളം തലമുറയും സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും വിജയവഴികൾ ഓരോന്നും കയ്യെത്തിപ്പിടിക്കുന്ന ആഹ്ലാദത്തിലാണ് ഈ വീട്ടുകാർ. ലയനത്തിലെ സലീമിൻ്റെയും സാജിദയുടെയും മൂന്ന് പെൺമക്കളിൽ രണ്ടാമത്തവളായ നാഷിദ സലീം തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് വീണയിൽ ഒന്നാം റാങ്കോടെ ബിരുദാനന്തര ബിരുദമെടുത്തത്. വീണയിൽ തന്നെ ബിരുദവും ഒന്നാം റാങ്കോടെ പാസായ നാഷിദ കർണാടക സംഗീതം വായ്പാട്ട് അഭ്യസിക്കാനാണ് സംഗീത കോളേജിൽ എത്തിയിരുന്നതെങ്കിലും പിതാവിൻ്റെ സഹപാഠിയായിരുന്ന പ്രൊഫസർ രാജലക്ഷ്മിയാണ് നാഷിദയെ വീണയിലേക്ക് വഴിതിരിച്ചുവിട്ടത്. ഞാൻ ഡിഗ്രിക്ക് അവിടെ പോയപ്പം ഞാൻ മ്യൂസിക്കിനായിരുന്നു പോയത്. ഞാൻ മെയിന് മ്യൂസിക് എടുത്ത് പോയതായിരുന്നു. ഇൻ്റർവ്യൂവിന് കിട്ടിയില്ല. അങ്ങനെ അവിടെ ഒരു ടീച്ചർ, രാജലക്ഷ്മി ടീച്ചർ എന്ന ടീച്ചറുണ്ടായിരുന്നു, ടീച്ചറായിരുന്നു വീണയിലേക്ക് ചേർത്തിയത്. ടീച്ചറാണ് ആദ്യമായിട്ട് വീണ എടുത്ത് തന്നത്. പിന്നെ അതിൻ്റെ ശേഷം പിന്നെ വീണ വായിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടുണ്ടായിരുന്നു. പിന്നെ വായിക്കാനും പ്രയാസമായിരുന്നു. കൈയൊക്കെ ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു. അങ്ങനെ മൂന്ന് കൊല്ലം അവിടെ ഇരുന്നു. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട്. പിന്നെ എൻ്റെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ജെസ്സി ടീച്ചർ, സൗന്ദ്ര സാറ്, ലക്ഷ്മി ടീച്ചർ, അങ്ങനെ എല്ലാ ടീച്ചേഴ്സും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അങ്ങനെ ഡിഗ്രി അവിടെ കംപ്ലീറ്റായി. അത് ഫസ്റ്റ് റാങ്കോട് കൂടിയായിരുന്നു കംപ്ലീറ്റായത്. പിന്നെ ഇപ്പം രണ്ട് കൊല്ലം പി ജി കഴിഞ്ഞു. അതും ഫസ്റ്റ് റാങ്ക് തന്നെയാണ്. അതും അവിടെ തന്നെയാണ്, സ്വാതിയിൽ തന്നെയാണ് ചെയ്തത്. നാഷിദയുടെ മൂത്ത സഹോദരി സുഹാന സലീം ചെന്നൈയിൽ ഭരതനാട്യത്തിൽ പി എച്ച് ഡി ചെയ്യുകയാണ്. ഇളയ സഹോദരി ലിയാന സലീമാകട്ടെ തൃപ്പൂണിത്തറ ആർ എൽ ബി സംഗീത കോളേജിൽ വയലിൻ ഐച്ഛിക വിഷയമായെടുത്ത് ബിരുദാനന്തര ബിരുദ പഠനം നടത്തുന്നു. മതത്തിൻ്റെ ചട്ടക്കൂടുകൾ തങ്ങളുടെ സംഗീത സബരിക്ക് പലപ്പോഴും വിഘാതം സൃഷ്ടിക്കാറുണ്ടെങ്കിലും അതൊന്നും ഇന്നു വരെ ഇവരുടെ കലോപാസനയ്ക്ക് തടസ്സമായിട്ടില്ല. രണ്ടാമത്തെ മോള് നാഷിദയ്ക്ക് വീണയിൽ എം എ ഫസ്റ്റ് റാങ്കാണ് എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ എത്രയോ കാലമായി, 5 വർഷമായി അവൾ സ്വാതിനാൾ സംഗീത കോളേജിൽ പഠിക്കുന്നു. അവർ എഫേർട്ട് തന്നെയാണ്, കാരണം ഹോസ്റ്റലിലുള്ള താമസം, പിന്നെ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോക്ക് വരവ്, ഇതൊക്കെ ഒരു പ്രയാസം തന്നെയാണ്. മലബാറിലെ സംഗീത കോളേജുകളില്ല. ഇങ്ങനെ ഒരു കലയിലൂടെയുള്ളൊരു യാത്രയാണ്. ഞാനും എൻ്റെ പിതാവും ഒക്കെ ഈ ഒരു റൂട്ടിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കളും ഈ റൂട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ സപ്പോർട്ടെന്ന് പറയാനുള്ള സപ്പോർട്ടൊന്നും നമുക്കില്ല. മറ്റൊരു പുറമെന്നുള്ള സപ്പോർട്ടുകൾ നമുക്ക് വളരെ, നമ്മളെ സുഹൃത്തുക്കളെടുക്കുന്നു,
മറ്റുള്ള ഡാൻസ് ടീച്ചേഴ്സ് ആണെങ്കിലും മറ്റുള്ള ആളുകളൊക്കെ നമ്മൾ നന്നായി സപ്പോർട്ട് ചെയ്യാറുണ്ട്. മാനവികതയ്ക്ക് എക്കാലത്തും പുതിയ മാനം കണ്ടെത്തിയ മുക്കം പ്രദേശത്ത് സംഗീത പെരുമ തീർക്കുകയാണ് ഈ കുടുംബം. മനുഷ്യ മനസ്സിനെ വിമലീകരിക്കുന്ന കലകൾക്ക് ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലെന്ന് സ്വന്തം ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തുകയാണ് കല ജീവശ്വാസം പോലെ അനുവർത്തിക്കുന്ന ഈ കുടുംബം. ക്യാമറാമാൻ റഫീഖ് തൊട്ടുമുക്കത്തോടൊപ്പം വിനോദ് നിസ്രി, സി ടി വി പ്രാദേശിക വാർത്ത.